നമ്മൾ ഈസ്റ്റോ കടലപ്പിണ്ണാക്കോ ചാണകമോ ഒന്നും ഉപയോഗിക്കാതെയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിൽ മൊയ്ന കൾച്ചർ ചെയ്യാറുണ്ട്. മൊയ്ന കൾച്ചർ ചെയ്യുന്നത് ഈസ്റ്റിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കിൽ ചെയ്യാറുണ്ട്, പിന്നെ ആൽഗേ വാട്ടറിൽ ചെയ്യാറുണ്ട്. അങ്ങനെ പലതരത്തിലും നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സുഹൃത്ത് നിയാബെറ്റാസിൻ്റെ നവാസൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ രീതിയിൽ നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു ഫ്രിഡ്ജ് കേസാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് കേസ്, നമ്മുടെ ഫ്രിഡ്ജ് കേസ് ഒന്ന് ഞാൻ അതിലുള്ള ഫിഷുകളെല്ലാം മാറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാട്ടർ കണ്ടീഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ ക്ലീൻ ആക്കുന്നതും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും അടച്ചു വെക്കാത്തൊരു കാരണം കൊണ്ട് ഇതിലേക്ക് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയുള്ള ലീവ്സുകൾ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പുളിമരമുള്ളതുകൊണ്ട് അപ്പോൾ പുളിയിലെ വല്ലാണ്ട് ഇതിലേക്ക് ചാടിയിട്ടുണ്ട്. നമ്മളിത് ഈ ഐറ്റം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വാഴയില, നല്ല ഉണങ്ങിയ വാഴയില ഉണ്ടോ, ഇങ്ങനെ 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 ഇതാകുന്ന, അതായത് ചീഞ്ഞയില എടുക്കരുത്, ഉണങ്ങിയ വാഴയിൽ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് മൊയ്ന വേണമെങ്കിൽ ഇന്ന് തന്നെ ഇടാം. അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ഒരു ദിവസം വാട്ടർ കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ മൊയ്ന ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് തന്നെ ഇതിൽ മൊയ്ന ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പായയുടെ ലീഫും ഞാൻ ഇന്ന് തന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മൊയ്ന മതിയോ എന്ന് വിചാരിക്കും ഒരു ഫ്രിഡ്ജ് കേസിലിടാൻ. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജ് കേസിലേക്ക് കൊണ്ടുപോയിടാം. ഇതിലൊക്കെ ഓരോ ജീവികൾ, ഓരോ ജന്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൊതുക് വല വെച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. കേട്ടോ, ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നന്നായിട്ട് മൊയ്ന ഇതിൽ സ്പ്രെഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൊയ്ന നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്നില്ല. രണ്ട് ദിവസം കൂടി ഇത് വെച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളം മൊയ്ന ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നെറ്റ് കാര്യങ്ങളെല്ലാം വെച്ചതുകൊണ്ട് ഇതിൽ മോസ്കിറ്റോ ലാർവാസും ഒന്നും അധികമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ കണ്ടോ മൊയ്നകളെല്ലാം ഇപ്പോൾ ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ ഒരു ചീഞ്ഞ ഇല ഉണ്ടല്ലോ, ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പച്ച ഇലയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ചീഞ്ഞു പോകില്ല, അതങ്ങനെ നിലനിൽക്കും, അത് മൊയിനുകൾക്ക് നന്നായിട്ട് കഴിക്കാൻ കഴിയുകയും ചെയ്യും. ഇതിപ്പോൾ ചീഞ്ഞ ഇല ആയതുകൊണ്ട് കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ തന്നെ നമുക്കിതിൽ കോരിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദാ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ കോരലിൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ നിറയെ മൊയിനാണ്. അപ്പോൾ നമുക്ക് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് എടുത്ത് കാണിക്കാം. എന്തായാലും ഇന്നും കൂടെ നമ്മളിത് വെച്ചിട്ട് നാളെ വൈകുന്നേരത്തേക്ക് നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം മൊയിൻ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളത്. ഇന്നത്തേക്ക് ഇപ്പോൾ മൂന്ന് ദിവസമായി, അതായത് ഞായറാഴ്ച വൈകിട്ട് ഇട്ടു, തിങ്കൾ ചൊവ്വ ബുധൻ, ബുധനാഴ്ച വൈകിട്ട് ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഞാനിതിൽ പഴുത്ത ഇല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മൊയിന ഡെവലപ്പായിട്ടുണ്ട്, നന്നായിട്ട് മൊയിന ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ മൊയിന ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഇതൊക്കെ നല്ല സൈസുള്ള മൊയിനാണ്. ഇപ്പം ഞാൻ ഈ ടോർച്ച് അടിച്ച സമയത്ത് ടോർച്ചിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നത് കണ്ടല്ലേ. നമ്മൾ ഈസ്റ്റോ കടലപ്പിണ്ണാക്കോ ചാണകമോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ കൾച്ചർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ്. ശരിക്കും ഇതിൻ്റെ മുകളിൽ ഒരു പാട കെട്ടാനുണ്ട്, ഒരു പാട പോലെ വരാനുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു, അല്ലാണ്ട് പാടൊന്നും ഇതിൽ കെട്ടിയിട്ടില്ല. പിന്നെ കൊതുകിൻ്റെ കൂത്താടികൾ വരാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറുതായിട്ട് കൊതുകിൻ്റെ ലാർവ അല്ലെങ്കിൽ കൊതുകിൻ്റെ മുട്ടയൊക്കെ ഇങ്ങനെ കുറേശ്ശെ കണ്ടു എന്നല്ലാതെ വല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, നന്നായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊയിനയുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ ബ്രീഡായി ഒരുപാട് മൊയിനകൾ ഇറങ്ങിയിട്ടുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതൊക്കെ നാളെ വൈകിട്ടത്തേക്കൊക്കെ ആയിട്ട് നന്നായിട്ട് സൈസാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് നമ്മൾ ഇത് മുഴുവനായിട്ട് എടുക്കും, എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ നിറഞ്ഞിട്ടുള്ള കണ്ടോ മൊസ്കിറ്റോ ലാവേഴ്സിൻ്റെ എഗ് ഉണ്ട് ഇതിൽ, നിറയെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കണം ആദ്യം. അതെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അത് നമുക്ക് ഇവിടെ വേറെ സെപ്പറേറ്റ് വിരിയാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഏഞ്ചലിനൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് മൊസ്കിറ്റോസ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ മൊയിന ഫുള്ളായിട്ട് എടുക്കരുത്. അതെ, ഏകദേശം ഇത്രത്തോളം മൊയിന ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കോരി തീർന്നിട്ടില്ല കേട്ടോ, കടലോളം മൊയിന ഇനിയുണ്ട് ഇതിൽ. ഓരോ കോരലിനും നമുക്ക് അത്രയും മൊയിന കിട്ടുന്നുണ്ട്. ഇത് വലിയൊരു ടാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഇതിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ കോരി നോക്കാം. അതായത് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു നെറ്റിലേക്ക് ഒഴിച്ചു നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കിട്ടും. പക്ഷേ ഇത് വെള്ളം നാശമാവുകയും നമുക്കിതിലുള്ള കുഞ്ഞുങ്ങളുടെ കൾച്ചർ നഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലും പ്രഷർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതിൽ നിന്ന് നമ്മൾ കോരി എടുക്കുന്നുണ്ട്. ചെറിയ ഒരു കോരലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മൊയിനാണിത്. ഇത്രത്തോളം മൊയിന നമുക്ക് ഇതിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് വലിയൊരു അരിപ്പയാണ്, അതുകൊണ്ടാണ് ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാത്തത്. വെറും നാല് ദിവസം കൊണ്ടാണ് ഇങ്ങനെയൊരു ഇത്രയും മൊയിന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ. നമ്മൾ ഇതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഇത്രയും മൊയിന ഉണ്ടാക്കിയിട്ടുള്ളത്, അതും വെറും നാല് ദിവസം കൊണ്ട്. ഇനിയിത് നമ്മളിത് ചെറിയൊരു ഡ്രോപ്പർ വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ റെഡ് ഇയർ കോയുടെ ഒരു ബാച്ചാണ്.